നമ്മുടെ ശരീരഭാരം ഉയരാൻ തുടരുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനായിരിക്കും. പിന്നെ ജിം, എക്സസൈസ്, ഡയറ്റ് തുടങ്ങി നമ്മൾ പരീക്ഷിക്കാത്ത മേഖലകൾ ഉണ്ടാകില്ല. എന്നാൽ ഒരു ജല ഉപവാസം കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാൽ ജല ഉപവാസം എന്നതിൻ്റെ പൊരുൾ എന്താണെന്നും എങ്ങനെയാണ് ഇത് ശീലിക്കേണ്ടതെന്നും അറിയാം. ഉപവാസം എന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പല തരത്തിലുണ്ട്. ചില ദിവസങ്ങളിൽ ഭക്ഷണം വേണ്ട എന്ന് വെച്ചും പഴങ്ങൾ കഴിച്ചും വെള്ളം മാത്രം കുടിച്ചും ഉപവാസം എടുക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ ഉപവസിക്കുന്നത് നമ്മുടെ ശരീരപോഷണം പുനഃക്രമീകരിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമായി തന്നെ കണക്കാക്കാം. പ്രത്യേകിച്ചും ജല ഉപവാസം ഇത് നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദവും ഭാരവും കുറയ്ക്കുന്നതിനും ശരീരം വിഷമുക്തമാക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗമാണെന്നാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഉപവാസം ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുണത്തിൽ നിന്നും ദോഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ്? വാട്ടർ ഫാസ്റ്റിംഗ് എന്ന പേര് തന്നെ വെള്ളം മാത്രം കുടിക്കുന്ന തരം ഉപവാസ രീതിയാണ് ഇത്. നോർമലി 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ ഇത് നീണ്ടുപോകും. എല്ലാതര ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ച് ശരീരഭാരം കുറയ്ക്കുന്ന ഒരു രീതിയാണിത്. അതുകൊണ്ട് ഈ ഉപവാസത്തിൽ ഏറ്റവും പ്രധാനം വെള്ളം തന്നെയാണ്. കൂടാതെ ജല ഉപവാസം ചികിത്സാവിധി പ്രകാരമുള്ള ഉപവാസത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണിത്. ചികിത്സാവിധി പ്രകാരമുള്ള ഉപവാസം ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും മറ്റു മേൽനോട്ടത്തിലും നിർദ്ദേശപ്രകാരവും ചെയ്യുന്ന ഒന്നാണിത്. എന്നാൽ ഇത് അതല്ല. ഇവയുടെ ദൈർഘ്യവും കൂടുതലായതിനാൽ ജല ഉപവാസമായുള്ള ഇതിന് തത്വത്തിൽ ബന്ധമൊന്നുമില്ല. ശരീരഭാരം കുറയ്ക്കാനായി 1-2 ദിവസം നീളുന്ന ജല ഉപവാസം നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുമെന്ന് നോക്കാം. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഉപ്പ് വളരെ കൂടുതൽ അടങ്ങിയ പോഷകാംശം കുറഞ്ഞ ജങ്ക് ഫുഡുകൾ നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടാൻ കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കുവാനുള്ള ഏറ്റവും ഉത്തമ മാർഗം ജല ഉപവാസമാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലിൽ നിന്ന് ബോർഡർ ലൈൻ ഹൈപ്പർ ടെൻഷനുള്ള 68 ആളുകളിൽ 82% ആളുകൾക്കും ഡോക്ടറുടെ നിരീക്ഷണത്തോടെ ജല ഉപവാസം അനുഷ്ഠിച്ചത് മൂലം രക്തസമ്മർദ്ദം നന്നായി കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു പഠനത്തിൽ ഹൈപ്പർ ടെൻഷനുള്ള 174 ആളുകളിൽ ജല ഉപവാസം നടത്തി പരീക്ഷിച്ചിരുന്നു. ഇതിൽ ഉപവാസം പൂർത്തിയായതിനു ശേഷം 90% പേർക്കും മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെ ഹൈപ്പർ ടെൻഷനെ വിജയകരമായി മറികടക്കാൻ സാധിച്ചുവെന്നാണ് കണ്ടെത്തിയത്. ഹൃദയാരോഗ്യം. ആഴ്ചയിൽ 1-2 ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കലോറിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇതുമൂലം വിവിധ തരത്തിലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും സാധിക്കുമെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. അതേസമയം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഉപവസിക്കുന്നത് അരവണ്ണം കുറയ്ക്കുവാനും LDL കൊളസ്ട്രോളിൻ്റെ അളവ്, ട്യൂമർ നെക്രോസിസ്, ലെപ്റ്റിൻ, ഇൻസുലിൻ്റെ പോലുള്ള വളർച്ചാ ഘടകങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുവാനും സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ ഒന്നടക്കം വ്യക്തമാക്കുന്നത്. ഓട്ടോഫാഗി പ്രക്രിയയ്ക്ക് സഹായകരമാകുന്നു. നമ്മുടെ കോശഘടനയിലെ മാറ്റങ്ങൾ മൂലമോ പ്രവർത്തനരഹിതമായ അനാവശ്യ കോശങ്ങളോ മൂലമുണ്ടാകുന്ന അവശിഷ്ടങ്ങളെ കോശങ്ങൾ തന്നെ സ്വയം നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫാഗി. ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. എന്നാൽ ശരീരം ഇത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ജൈവിക വിഷം ശരീരത്തിൽ രൂപപ്പെട്ട് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 ദിവസം ഉപവസിക്കുന്നതിലൂടെ ഈ പ്രശ്നം ഒഴിവാക്കുവാനും ഓട്ടോഫാഗി ചെയ്യുന്നതിനെ ശരീരത്തെ സജ്ജമാക്കുവാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ജല ഉപവാസം ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായകരമാണ്. അതുകൊണ്ട് ജലത്തിലെ വിഷമമയമായ വസ്തുക്കളെ ഉന്മൂലനം ചെയ്യുന്നു. സോ നമ്മുടെ കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതുവഴി രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടിത്. പലതരം മാരക രോഗങ്ങളെയും പ്രതിരോധിക്കുന്നു. കുറേയേറെ മാരകമായ രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ ഉപവാസം എടുക്കുന്നത് നമ്മളെ കൂടുതൽ സഹായിക്കുന്നു. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പ്രകാരം ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ എന്നിവയെ കൂടാതെ തീവ്രവ്രണങ്ങൾ, പൊള്ളലുകൾ എന്നിവയും ആമവാദത്തെയും തടയുവാനും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും ട്രൈഗ്ലിസറൈഡ്, ഓക്സിഡേറ്റീവ് സമ്മർദ്ദങ്ങൾ എന്നിവയുടെ അളവ് വളരെ താഴ്ത്തുവാനും ജല ഉപവാസം സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ. കൂടാതെ ഈ പറഞ്ഞവയൊക്കെ ആഴ്ചയിൽ 1-2 ദിവസം ജലോപവാസം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ മാത്രമാണ്.
എന്നാൽ എല്ലാവർക്കും ഈ ഉപവാസം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കാരണം ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജല ഉപവാസം എടുക്കാൻ സാധിക്കൂ. അത് എന്തൊക്കെയാണെന്നറിയാം. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, നിങ്ങൾക്ക് അമിതഭാരം ഉണ്ടെങ്കിൽ, ശരീരത്തിലെ ദുഷിപ്പുകൾ അകറ്റുവാൻ. ഇനി ആർക്കൊക്കെ ഇത് എടുക്കാൻ പാടില്ല എന്ന് നോക്കാം. ഡോക്ടർമാർ ചെയ്യരുത് എന്ന് പറയുന്നുകയാണെങ്കിൽ, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ, പ്രമേഹം അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത് എപ്പോഴെങ്കിലും ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ, ഗർഭിണിയാണെങ്കിൽ, കൂടാതെ പ്രസവിച്ചിട്ട് അധിക ദിവസങ്ങൾ ആയിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞവയിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജല ഉപവാസം അനുഷ്ഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നറിയാം. ആദ്യമായിട്ടാണ് ജല ഉപവാസം ചെയ്യുന്നതെങ്കിൽ 4 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. തുടർന്ന് രാവിലെ 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം 12 മണിക്കൂർ വരെ ഒന്നും കഴിക്കാതിരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ 4 എന്നുള്ളത് പതുക്കെ 8 മണിക്കൂറായി നീട്ടുക. കൂടാതെ 8 മണിക്കൂർ ഉപവസിക്കുന്നതിനായി പ്രോട്ടീനുകൾ, ഫൈബർ, ആരോഗ്യപ്രദമായ കൊഴുപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണം സൂര്യോദയത്തിന് മുൻപ് കഴിക്കുക. ശേഷം സൂര്യാസ്തമയം കഴിഞ്ഞ് മാത്രം വീണ്ടും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. 24 മണിക്കൂർ നേരത്തേക്ക് ഉപവാസം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ആഴ്ചയിൽ 1-2 തവണ ചെയ്യാൻ ശ്രമിക്കുക. അതേസമയം ഉപവാസം അവസാനിപ്പിച്ച ഉടൻ ഭക്ഷണം വാരിവലിച്ച് കഴിക്കാതിരിക്കുക. പകരം കുറച്ചു കുറച്ചായി കഴിക്കണം. കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം. ഉപവാസം ഇല്ലാത്ത ദിവസങ്ങളിൽ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ എന്തെങ്കിലും തരത്തിൽ വിഷമങ്ങൾ തോന്നുകയാണെങ്കിൽ ഉപവാസം തീർച്ചയായും നിർത്തണം. അതേസമയം ആഴ്ചയിൽ 1-2 ദിവസം ഉപവസിക്കുന്നത് നല്ലതാണെങ്കിലും ഒരുപാട് ദിവസം തുടർച്ചയായി ചെയ്യുന്നത് അപകടകരമാണ്.